മലയാളി വ്ലോഗർ റിഫ മെഹ്നുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ആർ ഡി ഒ അനുമതി നൽകിയിരിക്കുന്നത് വരുന്ന ആഴ്ചയിൽ തന്നെ റിഫയുടെ മൃതദേഹം പുറത്തെടുക്കുമെന്നാണ് വിലയിരുത്തൽ വീടിന് സമീപത്തെ പള്ളിയിലാണ് റിഫയുടെ മൃതദേഹം സംസ്കരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം റിഫ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ആർ ഡിഒക്ക് അപേക്ഷ നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ താമരശ്ശേരി ആണ് അപേക്ഷ സമർപ്പിച്ചത് റിഫിയുടെ ഭർത്താവ് മെഹ്നാസിന് എതിരെ ഉള്ള കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസിന്റെ ഈ നടപടി തഹൽസിദാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാകും പോസ്റ്റ്മോർട്ടം നടത്തുക ഈ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഇനിയുള്ള കേസ് അന്വേഷണത്തിൽ പ്രധാനമാകും അതേസമയം കഴിഞ്ഞ ദിവസം മെഹനാസിന്റെ രണ്ട് സുഹൃത്തുക്കളെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനു പുറമെ റിഫിയുടെ ബന്ധുക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്ന വിവരം മറച്ചുവെച്ചാണ് ബന്ധുക്കൾ നേരത്തെ പരാതിപ്പെട്ടിരുന്നത് റിഫിയുടെ അമ്മ നൽകിയ പരാതിയിൽ ഭർത്താവ് മെഹ്നാസിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനായി അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാണെന്ന് കുടുംബം വ്യക്തമാക്കിയത് കഴിഞ്ഞ മാസം മുപ്പതിനാണ് റിഫയുടെ മരണത്തിൽ തങ്ങളുടെ കയ്യിൽ ഭർത്താവിനും സുഹൃത്തിനുമെതിരായ തെളിവുകൾ ഉണ്ടെന്ന് കുടുംബം പറഞ്ഞിരുന്നു റിഫ മെഹ്നുവിന്റെ പിതാവ് റാഷിദ് പ്രതികരിച്ച് രംഗത്ത് വന്നത് വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ നേരിട്ട് കണ്ട് റാഷിദ് പരാതി നൽകിയിരുന്നു തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു റാഷിദ് റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഭർത്താവ് എതിരെ തങ്ങളുടെ സുഹൃത്ത് ജംഷാദിനും മരണത്തിൽ പങ്കുണ്ട് മെഹ്നാസ് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തികഞ്ഞ പ്രതീക്ഷയാണ് ഉള്ളതെന്നും റിഫയുടെ പിതാവ് പ്രതികരിച്ചു റിഫിയെ മാർച്ച് ഒന്നിന് പുലർച്ചെ ദുബായി ജാഫിയിലെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം ആദ്യം കണ്ടത് ഇതിന് പിന്നാലെ കാക്കൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാനസികമായും ശാരീരികമായും റിഫ പീഡനത്തിന് ഇരിയായി ഇതാണ് റിഫിയുടെ മരണത്തിന് കാരണമായതെന്നും കണ്ടെത്തി ദുബായിൽ നിന്നും റിഫിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചാണ് സംസ്കരിച്ചത് ശേഷം മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ മെഹ്നാസിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് റിഫിയുടെ മാതാവും പിതാവും സഹോദരനും രംഗത്തെത്തി റൂറൽ എസ് പി എ ശ്രീനിവാസനാണ് കുടുംബം പരാതി നൽകിയത് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം കാക്കൂർ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ